അപ്പോ ഇന്നിപ്പോ എങ്ങനെയാണ്, 80ഓ 100ഓ അല്ല എന്താ പ്ലാൻ? കഴിഞ്ഞ രണ്ട് കളി അങ്ങനെ ആയി നേരിയാണ്, എല്ലാ കളി അങ്ങനെ ആവണമെന്നില്ലല്ലോ. നിങ്ങള് നിന്റെ മുമ്പത്തെ കളി നിങ്ങൾ എത്ര റൺ എടുത്ത്? 68 റൺസ്. കഴിഞ്ഞ കളി എത്ര എടുത്ത്? 115 റൺസ്. എന്ത് വലിയ കെ ജി എഫ് ആണ്, പിജിന്റെ ഉണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കോഹ്ലി ഒന്നും കളിച്ചത് കാണില്ലല്ലോ. അല്ലപ്പ, ആദ്യത്തെ കളികളിൽ ഉഷാറായിട്ടാണ് ആർ സി ബിന്റെ ബാറ്റ്സ്മാൻമാരും ബോളർമാരൊക്കെ കളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് കളി ടീം എന്ന നിലയില് അത്ര ചെറിയ ടോട്ടൽ നിങ്ങൾക്ക് ബാറ്റിംഗ് ഇല്ല ബൗളിംഗ് ഇല്ല, അതാണ് ഇപ്പൊ തെളിഞ്ഞത്. ബോളിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലുണ്ട്. കഴിഞ്ഞ കളിയിൽ തന്നെ ചെറിയൊരു ടോട്ടലാണ് അവർ ഒതുക്കിയിട്ടുള്ളത്. പിന്നെ ബാറ്റ്സ്മാൻമാർക്ക് പാളി എന്നുള്ളത് ഒരു സത്യമാണ്. 115 റണ്ണല്ലേ നിങ്ങൾ കഴിഞ്ഞ കളി അടിച്ചത്, അതിലുമ്പത്തെ കളി 68 റണ്ണല്ലേ. നമ്മൾ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ഈ ഐ പി എല്ലിലെ ഏറ്റവും ചെറിയ സ്കോറ് 10 എടുത്താൽ അതിൽ കൂടുതൽ നിങ്ങളുടെ ആയിക്കോട്ടെ, അതൊന്നും ഇപ്പൊ ഒരു വിഷയമല്ല. ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ടീമും ആർ സി ബി മാത്രമല്ല, ഓരോ ദിവസം ഓരോ മാതിരി, ഓരോ ദിവസം അല്ല കൂടുതൽ ദിവസങ്ങളിൽ, മറ്റൊരു ടീമിൽ ഇല്ലാത്ത പോലെ കൂടുതൽ ദിവസങ്ങളിൽ 10 ചെറിയ സ്കോർ എടുത്താൽ 4 ആർ സി ബി, 100 ഓൾ ഔട്ട് ആയത് എടുത്താൽ 8 ആർ സി ബി, ബാക്കിയുള്ള ടീമുകൾ അവിടെ ഉണ്ടല്ലോ. അതാണ് പ്രശ്നേ. ജി ടി അങ്ങനല്ല, ആ ബോധം ഉണ്ടായിക്കോട്ടെ. ഈ സീസണിൽ എന്ത് തുടക്കത്തിൽ, തുടക്കത്തിലാണെങ്കിൽ ഒന്നോ രണ്ടോ കളിമ നോക്കും, ഇതിപ്പോ എന്തായത്, കളിച്ച 8 കളി 7 ജയിച്ചിക്കണോ. ഓൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിലാണുള്ളത്, 14 പോയിന്റ് ആണുള്ളത്, 8 കളി. നിങ്ങള് 9 കളി കളിച്ചില്ല, ഒരു കളി അധികം കളിച്ചില്ല, എന്നിട്ടും 4 പോയിന്റ് പുറകിലാണ്. എന്നിട്ടാണ് നിങ്ങൾ മുട്ടാൻ പറഞ്ഞത് ജി ടി നീട്ടില്ല. ജി ടി പറഞ്ഞാലിപ്പോ ബാക്കിയുള്ളവരോടൊക്കെ ജയിച്ചിട്ടുണ്ടാവും. ആർ സി ബിനെ സംബന്ധിച്ചിടത്തോളം ജി ടി ഒന്നും ഇന്നത്തോടു കൂടി തീരുമാനമാകും. രണ്ടാമത്തെ തോൽവി ഇന്ന് ഉണ്ടാക്കി തരുന്നുള്ള ഉറപ്പല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ജി ടിനെ തോൽപ്പിച്ചു നോക്കി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്? കഴിഞ്ഞ കളികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടെങ്കിൽ വല്ലാത്ത ജാതി കേട്ടോ. കഴിഞ്ഞ കളികൾ കാരണം ജി ടി എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ ജയിച്ചു പോകണം, അത്ര തന്നെ ഉള്ളു ജി ടി ഒക്കെ. അത് ശരി, എന്തോ ഭാഗ്യത്തിനാണെങ്കിൽ ഒന്നോ രണ്ടോ കളിമ നിൽക്കും. ഇത് അങ്ങനല്ലല്ലോ, ജി ടി എല്ലാ കളിയും സൂപ്പർ ആയിട്ട് തന്നെയാണ് ജയിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ 5 വിക്കറ്റിന് ജയിക്കണതും 6 വിക്കറ്റിന് ജയിക്കണതും ഒന്നും നിങ്ങൾക്ക് വലിയ ജയല്ല. 6-6 37 റൺസിലാണ് ജയിച്ചത്. അങ്ങനെ ഓരോ ടീമിനെതിരെ അങ്ങനെ തന്നെയാണ്. റാഷിദ് ഖാനൊക്കെ വെറുതെ വീശുമ്പോ കൊള്ളും, തവാത്തെ വീശുമ്പോ കൊള്ളും, വീശുമ്പോ കൊള്ളും. ഞങ്ങള് ഫുള്ള് വേഷണന്മാരും വെറുതെ വീശുമ്പോ കൊള്ളുന്നതാണ്. ആർ സി ബിക്കാർ മാത്രമാണ് മര്യാദക്ക് അടിച്ചിട്ട് ഔട്ടാണ്. അതാണ് ഇപ്പൊ ഉണ്ടാകുന്നത്, ആഴ്ചകളൊക്കെ ഔട്ടാകുള്ളൂ. അതുകൊണ്ടാണ് ഈ 68 ഓൾ ഔട്ടാണ്. എങ്ങനെയോ കഴിച്ചിലായി വരുന്ന ടീമാണ് ജി ടി. ആ കഴിച്ചിലാവൽ ഇന്ന് നടക്കൂല, ആർ സി ബിന്റെ അടുത്ത് നടക്കൂല. നല്ല ഒന്നാം തരം തോൽവി ആർ സി ബി തരും.